പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രശസ്ത നടനും സംവിധായകനും രചയിതാവുമായ രഞ്ജി പണിക്കറുടെ മകൻ ആണ് നിതിൻ രഞ്ജി പണിക്കർ. കസബ എന്ന മമ്മൂട്ടി ചിത്രം ഒരുക്കി സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച നിതിൻ ഒരുക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് കാവൽ. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലിയിലാണ് കാവലുള്ളത്. ആക്ഷൻ സൂപ്പർ താരം സുരേഷ് ഗോപി നായകനായി എത്തുന്ന ഈ ചിത്രത്തിൽ രഞ്ജി പണിക്കർ ഒരു സുപ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ ജന്മദിനത്തിന് പുറത്തു വന്ന കാവലിന്റെ ടീസറും അതിലെ ഡയലോഗും എല്ലാം വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴത്തെ കാവൽ എന്ന ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യക്ക് അനുവദിച്ച അഭിമുഖത്തിൽ നിതിൻ പറഞ്ഞ കാര്യങ്ങൾ ഏറെ ശ്രദ്ധ ാണ്. കേന്ദ്ര കഥാപാത്രം പുരുഷനാകുമ്പോൾ സ്ക്രീനിലെ ആണത്ത പ്രകടനം അതിന്റെ ഭാഗമാണെന്ന് നിതിൻ പറയുന്നു. നിതിന്റെ ആദ്യ ചിത്രമായ കസബയിലെ ചില രംഗങ്ങൾ സ്ത്രീ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കസബയിൽ നിന്നും വ്യത്യസ്തമായി വ്യക്തിപരമായ ബന്ധങ്ങളെ ആധാരമാക്കിയാണ് കാവൽ ഒരുക്കിയിരിക്കുന്നതെന്നും അതിൽ രാഷ്ട്രീയ ശരിയുടെ കാര്യം വരുന്നില്ലെന്നും നിതിൻ പറയുന്നു. അതുപോലെ തന്നെ ചിത്രം പൊളിറ്റിക്കലി കറക്റ്റാക്കാൻ ബോധപൂർവമായ ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നും അതിനായി ഒന്നും ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഒരു താരത്തെ വെച്ച് കൊമേഴ്ഷ്യൽ ചിത്രം ഒരുക്കുമ്പോൾ ആ നടനെ എത്തരത്തിൽ ഉപയോഗിക്കണമെന്ന തന്റെ കാഴ്ചപ്പാടിനെ അനുസരിച്ചാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ നിതിൻ വേറൊരാൾക്ക് അത് തെറ്റായി തോന്നിയാൽ തനിക്കും ഒന്നും ചെയ്യാനില്ല എന്നും കൂട്ടിച്ചേർത്തു. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയോടെയാണ് ചെയ്യുന്നതെന്നും പുലിമുരുകനും കുമ്പളങ്കി നൈറ്റ്സും മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും നിതിൻ വിശദീകരിക്കുന്നു. 90s സുരേഷ് ഗോപിയുടെ ആരാധകൻ കാണാൻ ഇഷ്ടപ്പെടുന്ന പല ഘടകങ്ങളുമുള്ള ചിത്രമായിരിക്കും കാവൽ എന്ന് പറഞ്ഞ നിതിൻ ഈ ചിത്രം തിയേറ്റർ റിലീസ് ആയിരിക്കുമെന്നും ഉറപ്പു നൽകുന്നുണ്ട്.